ഹലോ ഗൈസ്, എല്ലാ മച്ചന്മാർക്കും പി ടി ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ള മൈൻക്രാഫ്റ്റിലാണ്. ഇന്ന് ഞാനൊരു പുതിയ ലെറ്റ്സ് പ്ലേ സിംഗിൾ പ്ലെയർ ലെറ്റ്സ് പ്ലേ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇന്നലെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഞാനിവിടെയാണ് സ്പോൺ ആയിരിക്കുന്നത്. ഡെസേർട്ടും പിന്നെ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സവാനയുണ്ട്. അപ്പോൾ സവാന വുഡ്സൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ടെമ്പിളും വില്ലേജൊന്നുമില്ല. ഓ ഗൈസ്, വില്ലേജുണ്ട്, കൂടെ ഒരു ടെമ്പിളും ഉണ്ട്. ഓ ലക്ക്, ഭയങ്കര ലക്കായിപ്പോയി. വില്ലേജും ടെമ്പിളും ഒരുമിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോണസ് ചെസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓ, കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് ബ്രെഡും പിന്നെ കുറച്ച് വുഡും പിന്നെ അക്യേഷ്യ വുഡും. ആ ഓക്കെ, സാപ്ലിങ് നൈസ് ആയിരിക്കും, കാരണം നമുക്ക് ആ സാപ്ലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഓ വലിയ കാര്യമായിട്ടൊന്നും ഇതിൻ്റെ അകത്തില്ല. നമുക്ക് ടെമ്പിളൊക്കെ ലൂട്ട് അടിക്കുമ്പോൾ കിട്ടും ആവശ്യത്തിന് സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഗെറ്റിംഗ് വുഡ്. പിന്നെ ഞാൻ ഇത് ഈ നമ്മുടെ സ്പ്രൂസ് എവിടെ അവിടെ എവിടെയൊക്കെ നട്ടു വെക്കാം. ഞാൻ ഈ ബിൽഡിങ്ങൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പ്രൂസ് ഉപയോഗിച്ചാണ്. അപ്പോൾ സ്പ്രൂസ് നല്ലൊരു വുഡാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നട്ടു. ഇനി നമുക്ക് നേരെ വില്ലേജിൽ പോയി ഒന്ന് കിടന്നുറങ്ങിയിട്ട് നമുക്ക് നേരെ വില്ലേജൊക്കെ ഒന്ന് ചുറ്റി കാണാം. അല്ലെങ്കിൽ എല്ലാവരും വന്ന് നമ്മൾ അടിച്ചു പോകും കേസ് സോംബി. ഓക്കെ, അപ്പോൾ ഈ വീട്ടിൽ കയറി ഞാൻ ഒന്ന് ഉറങ്ങുവാണ്. ഓക്കെ കേസ്, അപ്പം നൈറ്റ് നമുക്ക് ഉറങ്ങി സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, സീ ഡ്രീംസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ അഡ്വാൻസ്മെൻറ്റിൻ്റെ പാക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നൈറ്റ് വിഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ റെയിൻബോ എക്സ്പി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ടെമ്പിളിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ടെമ്പിളിൽ കയറാം. ഓക്കെ, നിങ്ങൾ ടെമ്പിളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ നടുക്കത്തെ ബ്ലോക്ക് പൊട്ടിച്ച് ഒരിക്കലും താഴോട്ട് പോകരുത്. അങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അടിയിൽ ടി എൻ ടി ആണ് വെച്ചിരിക്കുന്നത്, അത് പൊട്ടും. അപ്പോൾ നിങ്ങളിങ്ങനെ സൈഡിൽ കൂടെ മൈൻ ചെയ്ത് ഇറങ്ങിപ്പോവുക. എന്നിട്ട് താഴെ എനിക്കൊരു പ്രഷർ പ്ലേറ്റ് കാണാം. അപ്പോൾ അത് അങ്ങ് പൊട്ടിച്ച് കളയുക. നമ്മളിപ്പോൾ അവിടുത്തെ കയറിയാലാണ് ടി എൻ ടി പൊട്ടുക. അതിൻ്റെ അടി ടി എൻ ടി ഉണ്ട്. ഓക്കെ, കാണിച്ചു തരാം ഞാൻ. വേണ്ട, ഈ ടി എൻ ടി പൊട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടി എൻ ടി ഫുൾ എടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനമാണല്ലോ ടി എൻ ടി. നമുക്ക് ഡെബ്രിസ് മാനിങ്ങിനെല്ലാം ഉപയോഗിക്കാമെന്നാണ് ടി എൻ ടി. ഓക്കെ, അപ്പോൾ ടി എൻ ടി ഫുൾ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പം ആരെങ്കിലും ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെസ്റ്റുകളൊക്കെ ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോണുണ്ട്. ഓ, രണ്ട് സാഡിലുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഒരു ഹോർസ് ആർമറും ഉണ്ട്, അത് കൊള്ളാം. പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഗോൾഡൻ ആപ്പിളുണ്ട് ഗൈസ്, നൈസായിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്നായിരുന്നു ഗൺ പൗഡറും ഉണ്ട്. പിന്നെ കുറച്ച് ബോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയമണ്ട് ഇട്ടുവാണെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറച്ച് ഗോൾഡുണ്ട്. പിന്നെ കുറച്ച് ബോണുണ്ട്. പിന്നെ സ്പ്രിങ്ങും ഉണ്ട്. ഓക്കെ, സ്പ്രിങ് കൊണ്ട് നമുക്ക് ബൂൾ ഉണ്ടാക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ബോണ് നല്ലതാണ്, നമുക്ക് ബോൺ ബീൽ ഉണ്ടാക്കാം. പിന്നെ ഓ സ്മിത്ത് വണ്ണാണ്, അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ സ്പ്രിങ്ങും ബോണും എടുത്തു. ഇതിൻ്റെ അകത്ത് ഒരു സാഡിലുണ്ട്. ഒരു മൂന്ന് സാഡിലായിട്ടുണ്ട്. നമുക്ക് മൂന്ന് ഹോർസിനെ ടെയിം ചെയ്തെടുക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോവാം. ഇനി ഇവിടെ വന്നിട്ട് വേറെ ലൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. എന്താണ് ഇത്, മുകളിലൊരു ബ്ലോക്കും ഉണ്ട്, അതും കൂടെ പൊട്ടിച്ചോളാം. ഓക്കെ, നമുക്ക് നേരെ പോവാം. നമുക്ക് നേരെ പോയിട്ട് ആ വില്ലേജിലെ രണ്ട് വില്ലേജസിനെ പൂട്ട് കിടണം. അല്ലെങ്കിൽ അമ്മാരെ വന്ന് സോംബിയെല്ലാം അടിച്ച് കൊന്നു കഴിഞ്ഞാൽ സീനാവും. അതുകൊണ്ട് നമുക്ക് ആ രണ്ട് വില്ലേജസിനെ അവിടെ പൂട്ട് കിടണം. ഇത് കണ്ടിട്ട് നല്ലൊരു വലിയ വില്ലേജാന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു വലിയ ഒരു വില്ലേജാണ്. ഓക്കെ, ഇവിടെ വില്ലേജിനൊന്നും തന്നെ ഇതുവരെ കണ്ടില്ല. കുറെ വീടായിട്ട് ലൂട്ട് ചെയ്ത് തുടങ്ങാം. ഓ, ഇവിടെ ഒന്നുമില്ല, ദാരിദ്ര്യം. ഇവിടെ ഒന്നുമില്ല, കൊണ്ടാടെ ഈ വലിയ വീട്ടിലൊക്കെ കയറി നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നുമില്ല, കൊള്ളാടെ.
എന്താണെങ്കിൽ ഈ ബ്രെഡ് നമുക്ക് വേണമെങ്കിൽ പൊട്ടിച്ചെടുക്കാം, കാരണം എപ്പോഴെങ്കിലും ആവശ്യം വരും ഈ ബ്രെഡ്. അപ്പോൾ ആ ബ്രെഡ് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വീടുകളൊക്കെ പൂട്ടിയിടാം. ശേ, ബാക്കിയെല്ലാം വീടുകളൊക്കെ നമുക്ക് ലൂട്ടടിക്കാം. പിന്നെ നമുക്ക് രണ്ട് വില്ലേഴ്സിനെ പൂട്ടിയിടുകയും കൂടെ ചെയ്യാം. ഈ വലിയ വീട്ടിൽ കയറി നോക്കി എന്തെങ്കിലും കാണുമായിരിക്കും. കാര്യമായിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. ഓഹ്, ഒന്നുമില്ല ഗൈസ്. എന്ത് ചെയ്യാൻ, ഇവിടെ ഉള്ള എല്ലാവരും പാപ്പരാണ്, പാപ്പർ. ഓക്കെ, ബാക്കിയുള്ള വില്ലേജിലും ബാക്കിയുള്ളവർക്ക് നമുക്ക് കയറാം. ഇവിടെ നമുക്ക് ഇവിടെ വൂള് ആവശ്യത്തിനുണ്ട് കേട്ടോ. കുറച്ച് വൂള് നമുക്കിങ്ങനെ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് വില്ലേജ്. ഓക്കെ, അപ്പോൾ ബ്രെഡ് കിട്ടി, പൊട്ടറ്റോ കിട്ടി, പിന്നെ ഗോൾഡൻ നക്കറ്റ് കിട്ടി, പിന്നെ പൊട്ടറ്റോ ആപ്പിൾ, ഇതൊക്കെ ഉള്ളൂ. സാരമില്ല, നമുക്ക് രണ്ട് എമറാൾഡ് കിട്ടിയിട്ടുണ്ട്, അത് മതി. ഓക്കെ, അതെ, ബ്രെഡ്. ഓക്കെ, അപ്പോൾ ആ അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആ ഓക്കെ, ഇവിടെ കുറച്ച് ഹേബിലുണ്ട്, അത് നമുക്ക് എപ്പോഴെങ്കിലും ആയിട്ട് പൊട്ടിച്ചെടുക്കണം. കേസ് ഇതുവരെ ഇവിടെ ഒറ്റ വില്ലേഴ്സിനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ദൂരെ പോയി എവിടെ നിന്നെങ്കിലും വില്ലേഴ്സിനെ കൊണ്ടുവരേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഡെസേർട്ടിലെങ്ങാനും അവിടുത്തെ വില്ലേജിൽ നിന്നെങ്ങാനും കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവിടെ ഒറ്റ വരണ പോലും ഇല്ല. അതാണ് സീൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഹേബൽ ഇരിപ്പുണ്ട്. പിന്നെ വൂള് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഹേബലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഒരു എന്താ പറയുക, സ്റ്റോൺ കട്ടറെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡയമണ്ടിൻ്റെ ഹോർസ് ഹാമർ കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് അയൺ, പിന്നെ അതിൻ്റെ ബൂട്ട് ഗോൾഡ്, പിന്നെ ഒരു അയൺ സോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം അയണിൻ്റെ അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് അവിടെ സൂട്ട് ഒന്നിടാം. അപ്പം സൂട്ട് സൂട്ടപ്പിൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊരു നല്ല കാര്യമാണ് കേട്ടോ, നമുക്ക് രണ്ട് സൂട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഈ വീട്ടിൽ കയറി നോക്കാം. രണ്ട് ബെഡുണ്ട്, ഇവിടെയും വില്ലേജർ ഇല്ല. എനിക്ക് ഓക്കെ, പെട്ടിയുണ്ട്, പെട്ടിക്കകത്ത് രണ്ട് ബ്രെഡും കുറച്ച് ആപ്പിളേ ഉള്ളൂ. ആപ്പിളൊന്നും നമുക്ക് വേണ്ട, കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒറ്റ വില്ലേജറുണ്ട് ഗൈസ്. ഓ, ഒറ്റൊരു വില്ലേജർ മാത്രമേ ഉള്ളൂ ഇവിടെ, അവനെ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും ഒരു വില്ലേജറിനും കൂടെ കൊണ്ടുവന്ന് അവനെ സെറ്റാക്കണം. അവരെ രണ്ടുപേരെയും ബ്രീഡ് ചെയ്തിട്ട് ബാക്കി സെറ്റാക്കണം. ഓക്കെ, അവനോട് പോയാ. ആ, ഇവിടെ എവിടെയെങ്കിലും കാണും. അപ്പോൾ ഇവനെ അവനെ അവിടെ നമുക്ക് പൂട്ട് കിടണം. ഇവിടെ ഒന്നും കാണാനില്ല എനിക്ക് തോന്നുന്നത്. വീട്ടിലോട്ടും എല്ലാം പോയി കാണാം. അതേ നിൽക്കുന്നു, ഇവിടെ ഉണ്ട്. ഇവനെ നമുക്ക് വേഗം തന്നെ പൂട്ട് കിടാം. ഓ ഷിറ്റ്, ഇവിടെ വെക്കാം. ഓക്കെ, രണ്ട് ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, കയറി നിൽക്കാൻ വേണ്ടി. രണ്ട് ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, രണ്ട് ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി മുകളിലും കൂടെ കവർ ചെയ്യുക, അല്ലെങ്കിൽ മര പെയ്യുമ്പോൾ ചിലപ്പം ഇവന്മാരെ വിച്ചായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊരു സംഭവമുണ്ട്. അപ്പോൾ മണ്ടേ കൂടെ ഒന്ന് മൂടിയിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റോണേജ് ആക്കണം. ഇത് നമ്മളിപ്പോൾ വുഡിലാണ് നിൽക്കുന്നത്, അപ്പോൾ സ്റ്റോണേജ് ആക്കണം ഗൈസ്. അപ്പോൾ അയൺ ഒറ്റ അയണേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അയണിൻ്റെ പിക്കേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റോണിൻ്റെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സ്റ്റോണും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ സ്റ്റോൺ മാന്തിയിട്ടുണ്ട്, ഒരു 10-15 സ്റ്റോൺ മാന്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആവശ്യമൊക്കെ ഉണ്ട് ഗൈസ്. ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഓക്കെ, ഇതെടുത്ത് കളയാം. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് സ്റ്റിക്കാക്കണം, സ്റ്റിക്ക്. അപ്പോൾ അതിന് ഇത് കളയണമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റിക്ക് ഉണ്ടാക്കി ഇനി നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം. ഓക്കെ, ഇനി നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കി ഇനി നമുക്ക് തടി കൊണ്ടൊരു പെട്ടി ഉണ്ടാക്കാം. കയ്യിൽ കുറേ സാധനമുണ്ട്. കുറച്ച് നേരം നമ്മൾ മൈൻ ചെയ്യാൻ പോവാണ്. അപ്പം കയ്യിലെ സാധനം എല്ലാം ചത്താ പോകും. അതുകൊണ്ട് ഫുള്ള് നമുക്ക് ഒരു പെട്ടിക്കകത്ത് എടുത്ത് വെക്കാം. ഓക്കെ, ഒരു പെട്ടി ഉണ്ടാക്കി, ചെസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ചെസ്റ്റിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാം. നമ്മുടെ മൂന്ന് സാഡിലും പിന്നെ ഹോൾ ചാർമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗോൾഡൻ ആപ്പിൾ, ഇതെല്ലാം വിലപ്പെട്ടതാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് വെക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒന്ന് രണ്ട് പശുവിനെയൊക്കെ കൊന്ന് നമുക്ക് അതിൻ്റെ ഇറച്ചി എടുത്തുകൊണ്ട് പോവാം. ഫുഡ് വേണം ഗൈസ്, ഫുഡ്. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വില്ലേജസിനെ എല്ലാം കൊണ്ടുവരാൻ നോക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ രാത്രിയായി ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി കിടന്നുറങ്ങാം, അല്ലെങ്കിൽ സോംബി എല്ലാം വന്ന് നമ്മളെ പഞ്ഞിക്കിടും. ഇവിടെ ബെഡില്ല, ഇവിടുത്തെ ബെഡാന്ന് വന്ന് നമ്മളെ പൊട്ടിച്ചെടുത്ത്. അപ്പം യാ, ഈ വീടെടുക്കാം. ഒരു വലിയ വീടായതുകൊണ്ട് ഇത് നമുക്കെടുക്കാം സ്വന്തമായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നൈറ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്തു. ഇനി നമുക്ക് നേരെ വെളിയിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് നേരം ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. കുറേ മൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഗ്രൈൻഡ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ കുറേ മൈൻ ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു ഡയമണ്ടും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ നമുക്ക് ആ ഡയമണ്ട് എടുക്കാതെ പോകുന്നത് മോശമല്ലേ. അപ്പോൾ നമുക്ക് ആ ഡയമണ്ടും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിനായിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യമായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ഒരു അയൺ പിക്കാക്സ് വേണം ഡയമണ്ട് പൊട്ടിക്കാൻ. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റോണിൻ്റെ പിക്കാക്സ് ആണ്. അപ്പോൾ അത് ഒരു അയൺ പിക്കാക്സ് ആക്കണം. രണ്ട് ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്തിനാണ് ആവും. ഓക്കെ, രണ്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫസ്റ്റ് ഒരു ഫർണസ് ഉണ്ടാക്കി അയൺ ഒരുക്കാൻ വെക്കണം. ഓക്കെ, ഫർണസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ അയണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയൺ നമുക്ക് ഒരുക്കാൻ വെക്കാം. ഓക്കെ, അപ്പം അയൺ ഉരുകി വരുന്നുണ്ട്. നമുക്കൊരു മൂന്ന് അയണായിട്ട് ഒക്കെ അവിടെ ഒരു അഞ്ചാറെണ്ണം കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ അയൺ പിക്കാക്സ് കിട്ടിയിട്ടുണ്ട്. അയ്യോ, യെസ് ഓർമ്മ ഉള്ളായിരുന്നുള്ളൂ. അത് പൊട്ടിച്ചപ്പോഴത്തേക്കും നമുക്ക് കുറേ നമ്മുടെ ദേഹത്തോട് കുറേ ഗ്രാവലും കാര്യങ്ങളൊക്കെ വന്ന് വീണു. നമുക്കിവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ഇനി എനിക്ക് തോന്നുന്നു കാണാൻ ചാൻസ് ഇല്ല, കാരണം ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ അവിടുത്തെ തന്നെ. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ നേരം ഒരു അരമുക്കാൽ മണിക്കൂറും ഗ്രൈൻഡിങ് ആയിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ രണ്ട് ഫർണസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറേ ഒരു ഗോൾഡ് കുറേ ഒരുക്കം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ഡയമണ്ട്സ്, പിന്നെ ഗ്രാവല്, അതൊക്കെ ഇരിപ്പുള്ളൂ. അധികം കാര്യങ്ങളൊന്നും ഞാൻ ഗ്രൈൻഡ് ചെയ്തില്ല. കുറേ അയൺ ഒരുക്കാൻ വെച്ചിട്ടുമുണ്ട്. അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലല്ല, ഓഫ് ക്യാമറയിൽ ഞാൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ മൈനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ബോറായിരിക്കും. അതുകൊണ്ട് തന്നെ ഓഫ് ക്യാമറയിൽ ബാക്കി ഗ്രൈൻഡ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ അഡ്വാൻസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഗൈസ്, ഇത്തോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക. ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഫുൾ അയണാർമ്മ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് അതൊരു അടുത്ത എപ്പിസോഡ് കാണാം.